സംസ്ഥാനത്തിനും വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ ജില്ലകളിൽ തന്നെയാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് അർദ്ധരാത്രി മുതൽ ശക്തമായ മഴയാണ്. വിവരങ്ങളുമായി സി ആർ രാജേഷ് ചേരുകയാണ്. രാജേഷ്, മഴ കനത്തു തന്നെ പെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് മുന്നറിയിപ്പുകൾ, പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ? ജൂലിയറ്റ്, നിലവിൽ മഴ അല്പം വിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ പുലർച്ചെ മുതൽ രാവിലെ ഒരു 6 മണി 7 മണി വരെ നല്ല മഴയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അല്പം മുമ്പ് ഒരു ഒറ്റപ്പെട്ട മഴ പെയ്തതല്ലാണ്ട് വടക്കൻ കേരളത്തിൽ കാര്യമായ മഴ നിലവിൽ ഇപ്പോൾ പെയ്യുന്നില്ല. എന്നാൽ കാര്യമായ മുന്നറിയിപ്പുകൾ ജില്ലാ ഭരണകൂടങ്ങൾ എല്ലാം അവർക്കും നൽകിയിട്ടുണ്ട്. തീരപ്രദേശത്ത് തിരമാലകൾ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ പല അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ജലാശയങ്ങളിൽ ഇറങ്ങുന്നതിനും മറ്റും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ഈ കക്കയം അണക്കെട്ടിൻ്റെ ഒരു ഷട്ടർ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് തുറന്നത്. 15 സെൻറ്റിമീറ്ററാണ് തുറന്നത്. അത് കാരണം വൃഷ്ടി പ്രദേശത്ത് കാര്യമായ മഴ ലഭിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഷട്ടർ ഒരു 15 സെൻറ്റിമീറ്റർ തുറന്നത്. അതുകൊണ്ട് തന്നെ കുറ്റ്യാടി പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉരുപുണ്യക്കാവ്, മൂടാടി ഉരുപുണ്യക്കാവിൽ കടലിൽ കഴിഞ്ഞ ദിവസം തോണി മറിഞ്ഞ് ഒരാളെ കാണാതായിരുന്നു. അയാൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ നിലവിൽ മഴ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്, കാര്യമായ മഴ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. എങ്കിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ശരി, സി ആർ രാജേഷ് ആണ് വിവരങ്ങൾ നൽകിയത്.